ഹായ് ഫ്രണ്ട്സ്, പശുവിൻ പാലിൽ നിന്നും എങ്ങനെ ശുദ്ധമായിട്ട് നെയ്യ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാൻ പാൽപ്പാട ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ഹെൽത്തിയാണ്, അതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. ഞാനിങ്ങനെ നെയ്യ് തയ്യാറാക്കിയിട്ടാണ് ഉപയോഗിക്കാറ്, അല്ലാതെ പുറത്തുനിന്ന് നെയ്യ് വാങ്ങാറില്ല. ഇപ്പോൾ ഗൾഫിലേക്ക് പോകുമ്പോഴായാലും ഇതേപോലെ നെയ്യ് കുറച്ച് ഇങ്ങനെ കൊണ്ടുപോയിട്ടാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 ലിറ്റർ പാല് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് ഫ്രഷ് ആയിട്ടുള്ള പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കവർ പാൽ വേണമെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കാം. പശുവിൻ പാലാണെങ്കിലും ഒന്നും കൂടെ നന്നായിട്ട് തന്നെ നമുക്ക് നെയ്യ് എടുക്കാൻ പറ്റും. ഇത് ലോ ഫ്ലെയിമിലൊന്നും ഇടണ്ട, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇതിൽ സ്പൂണിട്ട് ഇളക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുകളിലൊരു പാട വരുന്നത് വരെ ഇതിങ്ങനെ അനക്കാതെ തന്നെ മാറ്റി വയ്ക്കാം. ഒന്ന് തണുത്ത് വരട്ടെ. ഇപ്പോൾ പാല് നന്നായിട്ട് തണുത്തിട്ടുണ്ട്, ഇതിൻ്റെ മുകളിൽ പാടയൊക്കെ വന്നിട്ടുണ്ട്. ഇതിനി ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിക്കുമ്പോൾ ഈ പാട നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കട്ടിയായിട്ട് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് തണുത്തിട്ടുണ്ട്, ഇതിൻ്റെ മുകളിലുള്ള പാടയൊക്കെ ഒന്നുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇതിനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എടുത്തു മാറ്റാം. ബാക്കി വന്നിട്ടുള്ള പാല് വേറെയുള്ള ഉപയോഗങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതേപോലെ ഒരു 5-6 ദിവസം പാട എടുത്തു വെച്ചിട്ടുള്ളതാണ് ഞാൻ ഒരു ബൗളിൽ ഇവിടെ. അത് ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്, അല്ലാതെ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. ഞാൻ ഇത് കുറഞ്ഞ ഒരളവിലാണ് കാണിക്കുന്നത്. ഒരുപാട് പാലൊക്കെ തിളപ്പിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കൂടുതൽ നെയ്യ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ഫ്രിഡ്ജിലിരുന്നുകൊണ്ട് കുറച്ചൊരു കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനി ഒരു ഫ്രൈ പാനിൽ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം, ഏതെങ്കിലും ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി നെയ്യാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ആണ് ഉരുക്കിയെടുക്കുന്നത്. ഇത് മറ്റൊരു രീതിയിലും ചെയ്യാറുണ്ട്. ഇത് ഞാൻ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഇത് കുറച്ച് പുളിയുള്ള തൈര് ചേർത്തിട്ട് ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു 18 മണിക്കൂറൊക്കെ പുറത്ത് വെച്ചിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അടിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ബട്ടറ് നല്ല കട്ടിയായിട്ട് വരും. അത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് ആ ബട്ടറ് മാത്രം അരിച്ചെടുത്തിട്ട് ഉരുക്കിയിട്ടെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ഈസി ആയിട്ട് തയ്യാറാക്കുന്നതാണ് കാണിക്കുന്നത്. ഇപ്പോൾ പാൽപ്പാട നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളതെല്ലാം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും, നെയ്യുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റും മണമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇപ്പോൾ കാണാൻ പറ്റും നെയ്യ് ഇങ്ങനെ സെപ്പറേറ്റ് ആയി വരുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. നെയ്യ് നന്നായിട്ട് ഇതിൽ നിന്നും ഊറി പുറത്തേക്ക് വരണം. അതുപോലെ ഇതിലുള്ള ആ ഈ വൈറ്റ് കളറിൽ കാണുന്നതൊക്കെ ഒരു ബ്രൗൺ കളറായി മാറണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ പെട്ടെന്നൊന്നും അടിയിൽ പിടിക്കില്ല, അല്ലാതുള്ള ഏതെങ്കിലും പാത്രത്തിലാണ് ഉരുക്കിയെടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ചൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്നും നെയ്യെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് നേരം ഇട്ടിത് ആക്കി കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം.
നല്ലതുപോലെ പതഞ്ഞ് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇപ്പോൾ ഇത് പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ ഇത് അരിപ്പയിലേക്ക് അരിച്ച് മാറ്റണം. ഇല്ലെങ്കിൽ ഈ വേസ്റ്റ് ആയിട്ടുള്ള ഈ ബ്രൗൺ കളറിലേക്ക് ഈ നെയ്യ് എല്ലാം പിടിക്കും. അതുകൊണ്ട് ഒരു ചെറിയ ചൂടോടെ തന്നെ ഇത് അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. ഇത് സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബാക്കിയുള്ള നെയ്യും കൂടെ ഇതിലേക്ക് വീഴും. കണ്ടില്ലേ, നല്ല കളറിൽ, നല്ല യെല്ലോ കളറിലായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് ആ ഒരു പാകത്തിനാണ് നമ്മൾ നെയ്യ് ഉരുക്കിയെടുത്തിട്ടുള്ളത്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ. ആ പാൽപ്പാടം എല്ലാ ദിവസവും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ ബോട്ടിലാക്കി വെച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള നെയ്യാണ്. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് നാളൊക്കെ പുറത്ത് തന്നെ വെച്ചിരുന്നാലും മതി. പിന്നെ കൂടുതൽ നാളൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കുട്ടികൾക്കൊക്കെ ശുദ്ധമായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും, പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.